ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡ് വിദ്യാധനം എന്ന ചാപ്റ്ററിൻ്റെ എക്സർസൈസ് എക്സ്പ്ലനേഷൻ ആണ് ഇത് ഓൾറെഡി ഇട്ടതാണ് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഇതുവരെയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ഉപയുക്ത കഥനാനം ആം അനുപയുക്ത കഥനം ഉചിതമായ പ്രസ്താവനയാണെങ്കിൽ ആം അതായത് ട്രൂ എന്നും ഉചിതമല്ലാത്ത പ്രസ്താവനയാണെങ്കിൽ ന അതായത് ഫോൾസ് എന്നും എഴുതുക ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കാം വിദ്യാജസു പൂജ്യത്തി വിദ്യ രാജാക്കന്മാരിൽ പൂജിക്കപ്പെടുന്നു ശരിയല്ലേ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്താ എഴുതേണ്ടേ അവിടെ ആം അടുത്ത നോക്കാം വാഗ്ഭൂഷണം ഭൂഷണം ന സംസാരത്തിലുള്ള അലങ്കാരം അലങ്കാരമല്ല ആഭൂഷണം ആഭൂഷണം അല്ല അപ്പം എന്താണ് ഇവിടെ എഴുതേണ്ടത് തെറ്റല്ലേ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ന എഴുതണം വിദ്യാധനം സർവ്വധനേഷു പ്രധാനം വിദ്യ എന്ന ധനം എല്ലാ ധനത്തിലും പ്രധാനമാണ് ശരിയല്ലേ സ്റ്റേറ്റ്മെന്റ് അതെ അപ്പൊ നമ്മൾ എന്താ എഴുതണ്ടേ ആം വിദേശഗമനി വിദ്യ ബന്ധുജനഭവതി വിദേശത്ത് പോകുന്ന സമയത്ത് വിദ്യ നമ്മുടെ മിത്രമല്ല മിത്രമാവുന്നില്ല തെറ്റല്ലേ അത് അപ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ അതും കൊണ്ട് ഗുണം ഉണ്ടാവുക അപ്പം നമ്മൾ എന്താ ഇവിടെ എഴുതണ്ടേ ന സർവം വിഹായ വിദ്യാധികാരം കുരു എല്ലാം വിട്ട് വിദ്യമേൽ അധികാരം പ്രാപിക്കൂ ശരിയാണോ അതെ ഇപ്പൊ എന്താ എഴുതണ്ടേ ഇവിടെ ആം അടുത്ത ദിവസത്തെ നോക്കാം അതോ ലിഖിതാനാം പദാനാം ലിംഗം വിഭക്തി വചനശ്ചാഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ ജെൻഡർ എഴുതണം വിഭക്തി എഴുതണം ഏത് വചനമാണ് ഏകവചനമാണോ ധിവചനമാണോ ബഹുവചനമാണോ എന്നും എഴുതുക ഓക്കെ നമുക്ക് നോക്കാം പദം തന്നിട്ടുണ്ട് നരസ്യ ജെൻഡർ എന്താണ് പുല്ലിംഗം വിഭക്തി ഷഷ്ടി വചനം ഏകവചനം ഗുരുണാം

വിഭക്തിയെക്കുറിച്ചും അതേപോലെ ശബ്ദരൂപനെക്കുറിച്ചുമുള്ള ഒരു ക്ലാരിറ്റി കിട്ടണം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം ഒന്ന് പോയി കാണുക ഓക്കെ അടുത്തു നോക്കാം ശ്ലോകാം ഷാൻ യോജിയത് അതായത് ശ്ലോകത്തിന് ശ്ലോകമായിട്ട് യോജിപ്പിക്കുക അതായത് നമ്മുടെ ശ്ലോകമില്ലേ ആദ്യം നമ്മൾ കണ്ട അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് Okay. आद्यते नौका विद्याराजसु पूज्यते न हि धनं वेन्दवरा विद्याविहीनः पशुः केयूराः न विभूषयन्ति पुरुषं हारा न चन्द्रोज्वलाः न चौरहार्यं न च राजहार्यं न भातृभाज्यं न च भारकारी സത്കാര യനം കുർബിന ശ്ലോകത്തിന്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്താണ് ഓക്കെ ഒന്ന് പോയി കാണുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏക് പതേന പ്രശ്നാനാം ഉത്തരാണി ലിഖത് ആൻസറിൻ ആണ് ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ വൺവേഡിൽ വേണം ഇവിടെ ആൻസർ എഴുതാൻ ക പശു ആരാണ് മൃഗം വിദ്യാവിഹീന ഇല്ലാത്തവനാണ് മൃഗം അതാണ് വിദ്യാവിഹീന കരി എന്താണ് ആസ്വദിക്കേണ്ടത് വിദ്യ കെ പുരുഷം ന വിഭൂഷിയന്തി ആ എന്താണ് പുരുഷന് അലങ്കരിക്കാത്തത് കെയൂരാഹ് ബ്രേസ്ലെറ്റ്സ് കാ ഏകാ പുരുഷൻ സമ്പളം കൊറുതി എന്താണ് പുരുഷനെ അലങ്കരിക്കുന്നത് വാണി അതായത് എന്താണ് പുരുഷന് അലങ്കാരമാവുന്നത് വാണി അതായത് സംസാരം ത്തെ എന്താണ് നഷ്ടമാകുന്നത് ഭൂഷണാൻ അതായത് ഓർണമെൻസ് അടുത്ത ചോദ്യം നോക്കാം രേഖാങ്കിത പദാൻ അധികൃത്യ പ്രശ്നനിർമ്മാണം കൊരുത്ത് അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഓക്കെ വിദ്യാവിഹീന നരഹ് പശു അസ്തി അറിവില്ലാത്ത മനുഷ്യൻ മൃഗമാണ് അപ്പോൾ നരഹ് എന്നതിനാണ് അണ്ടർലൈൻ വന്നിരിക്കുന്നത് അപ്പം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതും വിദ്യാവിഹീന കഹ പശു അസ്തി അറിവില്ലാത്ത മൃഗം ആരാണ് അടുത്തു നോക്കാം വിദ്യ രാജസു പൂജ്യത്തെ വിദ്യ രാജാക്കന്മാരുടെ ഇടയിൽ പൂജിക്കുന്നു അതായത് പൂജിക്കപ്പെടുന്നു വിദ്യ െന്താണ് അറിവാണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് രാജാക്കന്മാരുടെ പൂജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത് എന്നാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും കാ രാജസുജൻ നോക്കാം ചന്ദ്രോജ്വലാഹ ഹാരാഹ പുരുഷം ന അലങ്കുറവൻ തീ ചന്ദ്രന് സമമായി തിളങ്ങുന്ന ഹാരം പുരുഷനെ അലങ്കരിക്കുന്നില്ല അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ വരുക ചന്ദ്രോജ്വലാഹ് പുരുഷം അങ്കുറുവന്തി ചന്ദ്രന സമമായി തിളങ്ങുന്ന എന്താണ് പുരുഷനെ അലങ്കരിക്കാത്തത് അടുത്ത ക്സ്റ്റം നോക്കാം പിതാ ഹിതേനു അച്ഛൻ നമ്മെ നമ്മുടെ നന്മയ്ക്കായി ഏർപ്പെടുത്തുന്നു എങ്കിൽ ഇങ്ങനെയും വരാം അച്ഛൻ നമ്മുടെ ഹിതത്തിനായി നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു ഓക്കെ സിറ്റുവേഷൻ അനുസരിച്ചാണ് അർത്ഥം മാറുക ഓക്കെ സെൻ്റൻസിൻ്റെ അപ്പം എങ്ങനെ വരും ഇവിടെ ക്വസ്റ്റ്യൻ കൗവി നിയുക്തേ ആരാണ് നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിദ്യാധനം സർവപ്രധാനം ധനമസ്തി വിദ്യ എന്ന ധനം സർവപ്രഥമമായ ധനമാണ് അപ്പോൾ സർവപ്രധാനം എന്നതാണ് അണ്ടർലൈൻ വന്നിരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പോൾ എങ്ങനെ വരാം വിദ്യ എന്ന ധനം ആ എപ്രകാരമുള്ള ധനമാണ് എന്നാണ് പറയേണ്ടത് വിദ്യാധനം കീദൃശം ധനമസ്തി അടുത്ത നോക്കാം വിദ്യാ ദിക്ഷു കീർത്തിനോത്തി വിദ്യ നാല് ദിശയിലും കീർത്തി പ്രചരിപ്പിക്കുന്നു എവിടെ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയണ്ടേ അല്ലേ അപ്പം എങ്ങനെ വരും വിദ്യ കുത്ര കീർത്തി തനോത്തി വിദ്യ എവിടെയാണ് കീർത്തി പ്രചരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പൂർണ്ണവാക്യേനു പ്രശ്നാനം ഉത്തരാണി ലിഖത് അതായത് ഫുൾ സെൻറ്റൻസിൽ വേണം ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം എഴുതാൻ ഗുരുണം ഗുരു കാ അസ്തി ഗുരുവിൻ്റെ ഗുരു ആരാണ് ഗുരുണം ഗുരു വിദ്യ അസ്തി ഗുരു അറിവാണ് അടുത്ത ചോദ്യം നോക്കാം വാണി പുരുഷം ശമനം കരോത്തി എങ്ങനത്തെ സംസാരമാണ് പുരുഷന് അലങ്കാരമാവുക സംസ്കൃതാധാരത്തെ വാണി പുരുഷം സബലം കരോത്തി അതായത് സംസ്കാരപൂരിതമായ സംസാരമാണ് പുരുഷന് അലങ്കാരമാവുക അലങ്കരിക്കപ്പെടുക വ്യയകൃത കിം വർദ്ധത്തെ ചിലവഴിക്കും തോറും എന്താണ് വർദ്ധിക്കുന്നത് വ്യയകൃത വിദ്യാവർദ്ധത്തെ ചിലവഴിക്കുന്നോറും അറിവാണ് വർധിക്കുന്നത് ഭാഗ്യക്ഷെ ആശ്രയ കഹ ഭാഗ്യത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ ആശ്രയമാകുന്നത് എന്താണ് ഭാഗ്യക്ഷയെ ആശ്രയ വിദ്യ ഭാഗ്യത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ ആശ്രയമാവുന്നത് അറിവാണ് വിദ്യയാണ് അടുത്ത ചോദ്യം നോക്കാം മഞ്ജുഷാത്ത പുല്ലിംഗ് സ്ത്രീലിംഗ് നപുൻസക്ലിംഗപദാന ചിത്വ ലിഖത് ബോക്സിനകത്ത് കുറേ വേഡ്സ് തന്നിട്ടുണ്ട് അതിനകത്ത് ഏതാണ് പുല്ലിങ്ക് ഏതാണ് സ്ത്രീലിംഗ് ഏതാണ് നപുൻസക്ലിംഗ പദങ്ങളെന്ന് നോക്കി കണ്ടെത്തി എഴുതുക ഓക്കെ നമുക്ക് നോക്കാം പുല്ലിംഗത്തിനകത്ത് വരുന്നത് ഹാരാഹ പശുഹു ഗുരുഹു മൂർധജാഹ് സ്ത്രീലിംഗം അലങ്കൃത വിദ്യ സംസ്കൃത രതിഹി നപുൺസക്ലിംഗം ഭൂഷണം ധനം കുസുമം സതതം അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്